ഇന്ത്യയിൽ പുതിയൊരു ജിഹാദ് കൂടി നടക്കുന്നു ഡിസ്ലൈക്ക് ജിഹാദ് അതെ ജനങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന് ലൈക്കിൻ്റെ എത്രയോ ഇരട്ടി ഡിസ്ലൈക്കുകളാണ് ഇന്ത്യയിലെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരായ ആളുകളും രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും അടിച്ചു തുടങ്ങിയിരിക്കുന്നു ആ മണി എന്തിൻ്റെ സൂചനയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ വിവിധതരം ജിഹാദുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ലവ് ജിഹാദും കൊറോണ ജിഹാദും യു പി എസ് സി ജിഹാദും ഒക്കെ നടക്കുന്നതിനിടയിൽ വേണമെങ്കിൽ മറ്റൊരു ജിഹാദ് എന്ന് വിളിക്കാവുന്ന ഒരു സംഭവമാണ് ഒരു സാമൂഹ്യ ഇടപെടലുകളാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഡിസ്ലൈക്കുകളായി പതിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്ലൈക്കുകളായി പതിച്ചുകൊണ്ടിരിക്കുന്നതിലധികവും വേറൊരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ടല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ സാമ്പത്തിക പുരോഗതി തൊഴിലില്ലായ്മ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ കൃത്രിമമായ ദേശീയ വികാരങ്ങളോ അല്ലെങ്കിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളോ ആയി മുന്നോട്ട് പോകാൻ അധികകാലം കഴിയില്ല എന്നുള്ള സൂചനയാണ് ഈ പറയുന്ന ലൈക്കടികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതേതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാർ കയറി അടിക്കുന്നതല്ല ഉത്തരേന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ജോലി വേണം ജീവിക്കണം സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് ട്വിറ്ററിൽ ട്രെൻഡിംഗായി ധാരാളം പോസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി മൈനസ് ട്വൻ്റി നയൻ ഡിഗ്രിയിലേക്ക് ജി ഡി പി താഴ്ന്നൊരു സ്ഥിതി ഉണ്ടായി നേരത്തെ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പത്ത് ശതമാനം ജി ഡി പി വളർച്ചയാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ മൈനസ് ട്വൻ്റി നയൻ ഡിഗ്രിയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി വിഹിതം നൽകാനില്ലാത്തതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്തുകൊള്ളാനാണ് പറയുന്നത് അത് നിസ്സാരമായി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെലവിന് കൊടുക്കേണ്ട വാപ്പ മക്കളോട് പറയുകയാണ് വാപ്പായ്ക്ക് മാർഗമൊന്നുമില്ല നിങ്ങൾ എവിടെങ്കിലും പോയി എന്ത് പ്രമാണമോ എന്തെങ്കിലും വെച്ച് എവിടെന്നെങ്കിലും പലിശക്കെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊള്ളുക എന്നാൽ മറ്റു പല കാര്യങ്ങളിലും കേന്ദ്രീകൃത സമഗ്രാധിപത്യം വളരെ ഫലപ്രദമായി നടപ്പിലാക്കുന്നുമുണ്ട് ഇത് സാമ്പത്തിക സ്ഥിതിയിലാണ് ഇനി തൊഴിലില്ലായ്മയാകട്ടെ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് എത്രയോ കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടാതിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം കാരണം പുറത്തുവിട്ടാൽ വളരെ ഭയാനകരമായ ഒരു സ്ഥിതിയിലായിരിക്കും ഇന്ത്യ എത്തിച്ചേരുക എന്നെല്ലാവർക്കും അറിയാം ഈ സന്ദർഭത്തിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഗൗരവമായ ഒരു ചർച്ചയോ ആലോചനയോ നടത്തുന്നതിനു പകരം വീണ്ടും പട്ട്യവളർത്തലിനെക്കുറിച്ചും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ എത്തുന്നത് എന്നുള്ളതിൻ്റെ പ്രതിഷേധം കൂടിയാണ് ഈ ഡിസ്ലൈക്ക് അടികളെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് സൈറ്റുകളിൽ നിന്നും പതിനായിരവും അയ്യായിരവും വീതം ഡിസ്ലൈക്കുകൾ കുറച്ചു എന്ന് ഒരു ഓൺലൈൻ മീഡിയ നമ്പറുകൾ കാണിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട് അതിലെന്താണ് നടന്നതെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഫേസ്ബുക്കിനെതിരെ കോൺഗ്രസ് കത്തെഴുതി അതിലൊരു നിലപാടെടുത്തപ്പോൾ അതുപോലെ തന്നെ ബി ജെ പിയും പ്രധാനമന്ത്രി അവഹേളിക്കുന്നു അതുകൊണ്ട് അവരും തിരുത്തണം അവരും നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്നുള്ള രീതിയിൽ കത്തെഴുതിയിട്ടുണ്ട് നമ്മൾ സാധാരണ കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൗണ്ടർ കേസ് കൊടുക്കുന്നത് പോലെ തീർക്കുമ്പോൾ രണ്ടും കൂടി തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിനെ പോലെ ഏതായാലും സുഖൻബർഗ് മുതലാളിയാണ് ഇതിലേറ്റവും പ്രയാസത്തിലായി നിൽക്കുന്നത് ഈ സന്ദർഭത്തിലാണ് കൊറോണ കാലമായതുകൊണ്ട് മറ്റു പല പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ ആളുകൾക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ പ്രതികരണങ്ങൾ ഡിസ്ലൈക്കുകളായി പേജുകളിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് രാജ്യത്തെ സർക്കാർ ഉണർന്ന് യഥാർത്ഥ പ്രശ്നത്തിൽ എന്താണെന്നും അതിന് പരിഹാരം കാണുന്നതിനും അപ്പുറത്തേക്ക് എന്നും കളിക്കുന്ന കാർഡുകൾ ഇറക്കി കളിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ജനാധിപത്യപരമായ പ്രതികരണമായി ഇത് മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു